നമസ്കാരം. മൂന്നാം മോദി സർക്കാറിൻ്റെ ആദ്യ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വ്യാപകമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ചുകൊണ്ടും വിലയിരുത്തിക്കൊണ്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ കണ്ണിലൂടെ ബഡ്ജറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നെ സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ ഇന്നത്തെ പത്രങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം അസാധാരണമായി ഇന്നത്തെ പത്രങ്ങൾ ഈ ബഡ്ജറ്റിലെ കേരള വിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം പത്രങ്ങളുടെയും ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇന്നത്തെ പത്രങ്ങളുടെ കേരളത്തെക്കുറിച്ചുള്ള ഈ ബഡ്ജറ്റിലെ സങ്കല്പനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, വാർത്തകൾ, മുഖപ്രസംഗങ്ങൾ എന്നിവയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോയുടെ ഒടുക്കം. മനോരമയുടെ ഒരു ഗംഭീര മുഖപ്രസംഗത്തിൻ്റെ ഭാഗം ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിലേക്ക് വരും മുമ്പ് പത്രങ്ങൾ എങ്ങനെയാണ് സമീപനം സ്വീകരിച്ചിരിക്കുന്നത്, എങ്ങനെയുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് സംബന്ധിച്ച തലക്കെട്ടുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷം പത്രങ്ങൾ ഒന്നാകെ തന്നെ കേരള വിരുദ്ധതയ്ക്കെതിരെ നിലകൊണ്ടു എന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ് റിപ്പോർട്ടിങ്ങിലെ ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കുഴപ്പം പലപ്പോഴും ചൂണ്ടിക്കാണിക്കുക എന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് പല ഘട്ടങ്ങളിലും വാർത്തകൾ പോകാറുള്ളത്. പ്രത്യേകിച്ചും പത്രങ്ങൾ ഓരോ വിലയിരുത്തലുകൾ നടത്തുന്നതും അത്തരത്തിലായിരിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വാർത്തകൾ മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. എന്നാൽ ഈ സാഹചര്യം 24,000 കോടിയുടെ പാക്കേജും എയിംസും കേരളയിലും അടക്കമുള്ള കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെ മറികടക്കാനുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള പലവിധ നിർദ്ദേശങ്ങളടങ്ങിയ പാക്കേജ് ഉൾപ്പെടെ നമ്മുടെ ധനമന്ത്രി നേരിട്ട് ഡൽഹിയിൽ പോയി നിർമ്മലാ സീതാരാമന് കൊടുത്തു. എം പിമാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി, BJPയുടെ സുരേഷ് ഗോപി ഒഴികെയുള്ള 19 MPമാരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിലകൊണ്ട് നിവേദനം നൽകി. എന്നിട്ടൊന്നും കേരളത്തിന് വേണ്ടിയിട്ടുള്ള സമീപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. അതുകൊണ്ട് പത്രങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇനിയും മുൻകാലങ്ങളിലേതുപോലുള്ള നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ എന്താണെന്നറിയില്ല, അത്തരത്തിലുള്ളൊരു നിലപാട് ഇന്ന് പത്രങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നമുക്ക് പത്രങ്ങളുടെ തലക്കെട്ടുകളിലൂടെ പെട്ടെന്ന് കടന്നുപോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മുഖപ്രസംഗത്തിലേക്ക് വരാം. A4 ആന്ധ്ര B4 ബീഹാർ എന്ന മനോരമ ഒന്നാം പേജിലെ പ്രധാന തലക്കെട്ടിൽ നൽകിയിരിക്കുന്നത് കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന് വട്ടപൂജ്യം എന്ന് രണ്ടാമത്തെ ഒന്നാം പേജിലും അവർ അങ്ങനെയാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല കേരളം എന്നൊരു നാടുണ്ടേ എന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കേണ്ട ഗതികേടിലാണ് മനോരമ. കേരളം എന്നൊരു നാടുണ്ടേ എന്നാണ് അവരുടെ ഒരു തലക്കെട്ട്. അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട മാധ്യമധർമ്മം ഇന്ന് നിർവഹിച്ചു എന്നുള്ളത് മനോരമയെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല റെയിൽവേ ബജറ്റിലും നിരാശ, BJP അക്കൗണ്ട് തുറന്നിട്ടും കേരള അക്കൗണ്ട് ശൂന്യം തുടങ്ങിയ സൈഡ് സ്റ്റോറികളും ഉൾ പേജുകളിൽ മനോരമ നൽകുന്നുണ്ട്. സെൻട്രൽ സ്പ്രെഡിൽ ബജറ്റിനെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആംഗിളിൽ കേരളം എങ്ങനെയാണ് ഇന്ന് ഈ ദിവസം ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത് എന്ന മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി പരാമർശിക്കേണ്ട കാര്യമാണ്. ഇനി കേരളകൗമുദിയാണ്. കേരളത്തിന് വട്ടപൂജ്യം എന്നാണ് കേരളകൗമുദിയുടെ തലക്കെട്ട്. കേരളത്തെക്കുറിച്ച് മിണ്ടാത്ത ബജറ്റ് എന്നൊരു സ്റ്റോറി, സാമ്പത്തിക പാക്കേജ് അടക്കം കണ്ടില്ല എന്ന് നടിച്ചതിനെതിരായ വിമർശനം ഉൾപ്പെടുത്തിയ സ്റ്റോറിയും കേരളകൗമുദി ഒപ്പം നൽകുന്നുണ്ട്. മാതൃഭൂമി NDA എന്നതിൻ്റെ വിപുലീകരണ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിതീഷ് നായിഡു ഡെവലപ്മെൻറ്റ് അജണ്ട എന്നുള്ളതാണ് NDA എന്ന BJP നേതൃത്വത്തിലുള്ള ഈ NDA സർക്കാരിൻ്റെ അലയൻസിനെ ഈ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. നിതീഷ് നായിഡു ഡെവലപ്മെൻറ്റ് അജണ്ട രണ്ടാളെ ഡെവലപ്പ് ചെയ്യാനുള്ള അജണ്ടയാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ മാതൃഭൂമിയുടെ നിലപാട്. കേരളത്തിന് പോക്ക് എന്നൊരു തലക്കെട്ടിൽ ഉൾപേജിലൊരു സ്റ്റോറി കൂടി കൊടുത്തിട്ടുണ്ട്. ചോദിച്ചതൊന്നും കിട്ടിയില്ല, പ്രതിസന്ധി കനക്കും എന്നാണ് മാതൃഭൂമിയുടെ വിലയിരുത്തൽ. ദേശാഭിമാനി കുറച്ചും കൂടിയും ഈ വിലയിരുത്തലുകളെ സമർത്ഥിക്കുന്ന വിധത്തിൽ കടുത്ത തലക്കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിന് ഓട്ടക്കാലണ എന്ന് ദേശാഭിമാനി തലക്കെട്ട് കൊടുക്കുന്നു. ഓട്ടക്കാലയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ട് കേരളത്തിന് എന്ന ഓട്ടക്കാലണ എന്ന് പ്രഖ്യാപിക്കുകയാണ് ദേശാഭിമാനി. പിന്തുണയ്ക്ക് താങ്ങുവില എന്ന് ലീഡ് തലക്കെട്ട് മാധ്യമം നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൽ കേരളത്തിന് വട്ടപൂജ്യം എന്നാണ് നിരീക്ഷിക്കുന്നത് ഒന്നാം പേജിൽ തന്നെ. സിറാജ് എയിംസുമില്ല, ടൂറിസവുമില്ല, കേരളം ഔട്ട് എന്നാണ് ഒരു ബോക്സ് വാർത്തയായി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. വീക്ഷണവും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MPമാർ ഒന്നാകെ, കോൺഗ്രസിൻ്റെ MPമാരാണല്ലോ കൂടുതൽ, 18 പേർ കോൺഗ്രസിൻ്റെതാണ്. MPമാർ ഒന്നാകെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കേരളത്തിന് വേണ്ടി ഉള്ള നിവേദനം നൽകാനുള്ള കാര്യത്തിൽ ഒരുമിച്ച് നിന്നിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖപത്രം കൂടിയായ വീക്ഷണവും ഈ കാര്യത്തിൽ വലിയ സമീപനം വ്യത്യസ്തമായി സ്വീകരിച്ചിട്ടുള്ള കേരളത്തിനൊപ്പമാണ് എന്നുള്ള സമീപനം തന്നെയാണ്
തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പരിധി വിട്ട് പാദസേവ എന്നാണ് വീക്ഷണത്തിൻ്റെ പ്രധാന തലക്കെട്ട്. എന്നാൽ കേരളത്തെ ക്രൂരമായി അവഗണിച്ച് നിർമ്മല എന്ന വിശദാംശം കൂടി അതിനൊപ്പം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ചന്ദ്രിക ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി, കേരളത്തിന് വട്ടപൂജ്യം എന്നൊരു തലക്കെട്ട് കൂടി നൽകുന്നുണ്ട്. ജനയുഗം കേരളത്തെ ഗോപിയാക്കി എന്നാണ് വിലയിരുത്തുന്നത്. അത് പ്രത്യേകമായി പരാമർശിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കേരളത്തെ ഗോപിയാക്കി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തലക്കെട്ടാണ്. എന്തായാലും ഇനി ഇതാണ് പ്രധാന തലക്കെട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഒപ്പം നമ്മൾ പരാമർശിക്കേണ്ട രണ്ട് മുഖപ്രസംഗം പ്രത്യേകമായുണ്ട്. അതിൽ മനോരമ കടുത്ത ഭാഷയിലാണ് ഈ ബഡ്ജറ്റിനെ വിമർശിക്കുന്നത്. കേരളകൗമുദിയാണ് വിമർശനമുന്നയിക്കുന്ന മറ്റൊരു മുഖപ്രസംഗം. പരക്കെ നിര, പിന്നെ ദേശാഭിമാനി ഉണ്ട് കേട്ടോ. ദേശാഭിമാനി എന്തായാലും സ്വാഭാവികമായും CPM മുഖപത്രം എന്നുള്ള നിലയിൽ നമുക്ക് പരിഗണിക്കുമ്പോൾ തന്നെ ഈ രണ്ട് മുഖപ്രസംഗങ്ങൾ വ്യത്യസ്തമായി ഞാൻ കാണുകയാണ്, മനോരമയുടെയും ഒപ്പം കേരളകൗമുദിയുടെയും. ആദ്യം നമുക്ക് കേരളകൗമുദിയുടെ മുഖപ്രസംഗത്തിൻ്റെ ആദ്യ പാരഗ്രാഫിലൂടെ കടന്നു പോകാം. പരക്കെ നിരാശ എന്ന തലക്കെട്ടിലാണ് കേരളകൗമുദി മുഖപ്രസംഗം എഴുതുന്നത്. അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഖണ്ഡിക ഇങ്ങനെയാണ്. രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ആശ്വാസകരമായി ഒന്നുമില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മലാ സീതാരാമൻ തന്നെ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൻ്റെ വെറുമൊരു തുടർച്ചയാണ് ഈ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയാം. തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു എന്ന ഖ്യാതി നിർമ്മലാ സീതാരാമന് അവകാശപ്പെടാം. എന്നാൽ സാധാരണക്കാരെ മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്നതുൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും ഏറെ നിരാശപ്പെടുത്തുന്നതായി അവരുടെ ബജറ്റ് പ്രസംഗം എന്നാണ് കേരളകൗമുദി മുഖപ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിന് നേരിട്ട അവഗണന, കേരളത്തോട് സ്വീകരിച്ച സമീപനം ഒക്കെ വിമർശിക്കപ്പെടാനുള്ള സാഹചര്യമാണ് കേരളകൗമുദിയുടെ മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് കേരളകൗമുദിയുടെ മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അടുത്തത് മനോരമയുടെ മുഖപ്രസംഗമാണ്. മനോരമ സംസ്ഥാനങ്ങൾ ഇവിടെ വേറെയും ഉണ്ടല്ലോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിക്കപ്പെട്ടത് ഈ മനോരമയുടെ വിമർശന മുഖപ്രസംഗത്തിലാണ്. നമുക്കതിലൂടെ പെട്ടെന്ന് തന്നെ കടന്നു പോകാം. കേന്ദ്രം ഭരിക്കുന്ന BJP അടക്കമുള്ള കക്ഷികളോ മുന്നണിയോ അധികാരത്തിലില്ലാത്ത 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമുണ്ട് ഇന്ത്യയിൽ. ഇതിനു പുറമെയാണ് രാഷ്ട്രപതി ഭരണത്തിലുള്ള ജമ്മു കാശ്മീർ, ലഡാക്ക് അടക്കമുള്ള മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളും. എന്നാൽ ഇവയും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നും വികസന പ്രക്രിയയിൽ തുല്യ അവകാശമുണ്ട് എന്നും മറക്കുന്ന കേന്ദ്ര ബജറ്റ് ഫെഡറലിസം എന്ന ജനാധിപത്യ മുദ്രയ്ക്ക് അപമാനമായി എന്ന പ്രഖ്യാപനമാണ് മനോരമ നടത്തുന്നത്. അപമാനമായി ഈ ബഡ്ജറ്റ് എന്നാണ്. രാജ്യത്തെ യുവജനതയ്ക്ക് മുന്നിൽ തൊഴിലവസരങ്ങളുടെയും നൈപുണ്യ വികസനത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷാവാതിൽ തുറന്നിട്ടതടക്കമുള്ള തിളക്കങ്ങൾ പലതുണ്ട് എങ്കിലും മറയില്ലാത്ത രാഷ്ട്രീയ കളിക്ക് ബജറ്റ് അരങ്ങ് തീർത്തതിൽ വിമർശനം വ്യാപകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആത്മവിശ്വാസമാണ് ഉയർത്തിക്കാട്ടിയത് എങ്കിൽ അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ള പ്രീണനങ്ങളിൽ കൂടിയാണ് ഈ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ശ്രദ്ധയൂന്നിയത്. BJPക്ക് ഇത്തവണ അധികാരത്തിലേറാൻ പിന്തുണ നൽകിയ തെലുങ്ക് ദേശം പാർട്ടിക്കും ജനതാദൾ യുവിനും വേണ്ടി യഥാക്രമം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി സഹായം നൽകിയത് ഭരണക്കസേര സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നത് വളരെ പ്രകടമായി. ഇത് ആന്ധ്രയുടെയും ബീഹാറിൻ്റെയും സംസ്ഥാന ബജറ്റ് കൂടിയാണ് എന്ന പരിഹാസത്തിന് പോലും വഴിവെച്ച് കൈയയച്ചുള്ള സഹായമാണ് മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ ഉള്ളത്. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിന് മാത്രമാണ് കാര്യമായ സഹായം എന്നതും ശ്രദ്ധേയം. ഒഡീഷയുടെ ഭരണം BJPക്ക് ആദ്യമായി നൽകിയതിന് ആ സംസ്ഥാനത്തിനും സമൃദ്ധ സഹായങ്ങളുണ്ട്. സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചതിനൊപ്പം BJP ഇതര സംസ്ഥാനങ്ങൾക്ക് പരിഗണന നൽകാതെ വന്നത് ബജറ്റിന് വലിയ കളങ്കം ചാർത്തുന്നു. തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് ഡബിൾ എഞ്ചിൻ എന്ന വിളിപ്പേര് നൽകിയതിലൂടെ ഒപ്പം നിന്നാൽ പരിഗണന എന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഈ പക്ഷപാതവും അവഗണനയും അപലപനീയമാണ്. രാജ്യത്തെ മുഴുവനായി കണ്ടുള്ള ഭരണകക്ഷി ഏത് എന്ന ഭേദമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള വികസിത ഭാരത സങ്കല്പം കേന്ദ്ര ബജറ്റിൽ നിന്ന് അകന്നു പോവുകയാണോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ന്യായമായ പിന്തുണ എല്ലാ സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കേന്ദ്ര ബജറ്റിലേക്ക് ഇക്കുറി കേരളം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എല്ലാം പരിഗണിക്കുക സ്വാഭാവികമായും സാധ്യമല്ല എങ്കിലും അവയിൽ ഒന്നും തന്നെ പരിഗണിക്കാതിരുന്നത് പ്രതിഷേധാർഹമാണ്. വിവിധ കേന്ദ്ര സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി പതിവ് വിഹിതം അനുവദിച്ചതല്ലാതെ കേരളം കാത്തിരുന്ന 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജോ എയിംസ് അടക്കമുള്ള പദ്ധതികളോ ബജറ്റ്
ബജറ്റിൽ ഇല്ല. തീർത്ഥാടന ടൂറിസം പദ്ധതികൾ മുതൽ പ്രളയ ദുരിത സഹായം വരെ പല സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടും ബജറ്റ് കേരളത്തെ കണ്ടമട്ട് നടിച്ചില്ല എന്നതാണ് പ്രധാന വിമർശന ഭാഗം. പിന്നെ പലവിധ ബജറ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മനോരമ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും അവയെ എടുത്തു പറഞ്ഞുള്ള പ്രീണന പ്രഖ്യാപനങ്ങൾ പക്ഷേ ഈ ബജറ്റിലില്ല. അതേസമയം രാജ്യത്തെ ആകെ അഭിസംബോധന ചെയ്യുന്ന സമഗ്ര നയരേഖയാകാൻ ഈ ബജറ്റിന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന ആഴമുള്ള ചോദ്യം ബാക്കിയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പ്രീണനം എന്നത് പ്രധാനമായും ഈ സർക്കാരിനെ നിലനിർത്താനുള്ള പ്രീണനമാണ് ഒന്നാമത്തേത്, അതായത് ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നുള്ളത്. മറ്റൊന്ന്, ബീഹാർ ആന്ധ്രാപ്രദേശിന് ഇത്തവണ പരിഗണന കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ചു വന്നിരുന്ന BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള അവഗണന എന്നുള്ള കാര്യം ഇത്തവണയും നിലനിർത്തുകയും ചെയ്യുന്നു. BJPയുടെ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ബീഹാർ ആന്ധ്രയ്ക്ക് നൽകി എന്നുള്ളതാണ് പ്രത്യേകമായി ഉള്ളത്. കേരളത്തിൻ്റെ കാര്യമാണ് പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പത്രങ്ങളിൽ പ്രത്യേകമായി കേരളത്തിൻ്റെ കാര്യം പറയുകയും ചെയ്യുന്നു. കേരളത്തെ ഇതുപോലെ അവഗണിച്ച ബജറ്റ് ഒരുപക്ഷെ മുമ്പുണ്ടായിട്ടുണ്ടാകാനേ ഇടയില്ല. വിമർശനങ്ങൾ പല രീതിയിൽ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ കേരളത്തെ പേര് പോലും ഈ ബജറ്റിൽ കേരളം എന്നുച്ചരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ സാഹചര്യത്തിലാണ് പത്രങ്ങൾ ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ BJPയുടെ കേന്ദ്രങ്ങൾ സമീപകാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പത്രങ്ങൾ സ്വീകരിച്ചു വന്നിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം ഇങ്ങനെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായും കേരളം ബഡ്ജറ്റ് കൊടുത്തിട്ട് എന്താ വേണ്ടത്, ഇവിടുത്തെ നാട് മുഴുവൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും അല്ലെ ഭരണകൂടം എന്നുള്ള പതിവ് വിമർശനങ്ങൾ ഉയർത്തും എന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിന് അപ്പുറത്ത് വ്യത്യസ്തമായൊരു സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷമുള്ള ഈ പത്രങ്ങളുടെ ഈ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമീപനത്തിൽ വ്യത്യസ്തമായി നിർത്തുന്നത്. അതുകൊണ്ട് ഈ ഇന്നത്തെ പത്രങ്ങളിലൂടെയുള്ള ഈ വിമർശനം ഒരുപക്ഷെ BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ്. അത് വലിയ ആഘാതമാകിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. വിമർശനങ്ങൾ ഉചിതമായ സമയങ്ങളിൽ ഉന്നയിക്കുക എന്നുള്ളത് മാധ്യമധർമ്മം തന്നെയാണ്. അത് ഇന്നത്തെ പത്രങ്ങൾ നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, മുഖപ്രസംഗങ്ങളിലൂടെയും വാർത്തകളിലൂടെയും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ബജറ്റിനെതിരായ വിമർശനങ്ങളും സമരങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇനി കൂടുതലായി ഉയരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ പത്രങ്ങൾ രൂപപ്പെടുത്തിയത് എന്നുകൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. നന്ദി, നമസ്കാരം.